നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഫെബ്രുവരി മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജാതകത്തെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് ലഗ്നത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ശനിയും ശുക്രനും, മൂന്നാം ഭാവത്തിലാണ് വ്യാഴം ചാരവശ സഞ്ചരിക്കുന്നത്. അപ്പോൾ മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് വ്യാഴപ്പഴമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിപുണായോഗമുള്ളത് കാരണം കൊണ്ടും ഭാഗ്യാധിപതി ലഗ്നത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ടും ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. കർമാധിപതി ദക്ഷാസ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ധനം കിട്ടാനായിട്ട് യോഗമുണ്ട്. എങ്കിലും അകാരണമായിട്ട് മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വീട് വിട്ടു നിൽക്കാനുള്ള യോഗമാണ് ഈ സമയത്ത് കാണുന്നത്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ കൂടുതലായിട്ടുണ്ട്. നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നൊരവസ്ഥയാണ്. മാത്രമല്ല ദാമ്പത്യ സംബന്ധമായിട്ടും അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് പറ്റില്ല. ശുക്രന് മന്ദയോഗം വരികയും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനാണ് രണ്ടാം ഭാവത്തിൽ ശനിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ തടസ്സം പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ കാമുകി കാമുകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗമാണ്. എന്നാൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ട്. പത്താം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. പക്ഷേ കർമാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന നേരം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അപ്പം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. സുഹൃദ്ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് അലസതയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റുകളിലൊക്കെ ശ്രദ്ധ കൂടുകയും ചെയ്യുന്നത് കാരണം പഠന കാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ്. അപ്പോൾ എടുത്തിയാട്ടം, ദേഷ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് പ്രതികരിക്കുക, അതിന് ശേഷം പിന്നെ ചിന്തിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാം. എന്നാൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാല് വ്യാഴം നിൽക്കുന്ന നേരം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. രക്ഷാസ്ഥാനത്ത് നിപുണായോഗം ചെയ്ത് ഭാഗ്യ കർമാധിപന്മാരെ നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനും നല്ല രീതിയിൽ സംസാരിക്കുകയും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കത്തക്ക രീതിയിൽ ഉള്ള സംസാരത്തിന് യോഗമുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ശത്രു സ്ഥാനാധിപതി മൂന്നിൽ നിൽക്കുന്ന കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ചെറിയ അപ്രിയമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദോഷപരിഹാരങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്ത് ദൈവാദിനം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.